ബിജെപിയുടെയും എൻ ഡി എ മുന്നണിയുടെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക 12-ന് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കഴിഞ്ഞിരിക്കുന്നു. ബി ഡി ജെ എസ് ഇപ്പോൾ തന്നെ 6 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നണികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളും ഏതാണ്ടൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 25 സീറ്റുകളാണ് ബി ഡി ജെ എസ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 37 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. എന്നാൽ ബി ഡി ജെ എസിന് വലിയ പ്രാമുഖ്യമില്ലാത്ത ചില മണ്ഡലങ്ങൾ, അവിടെ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രാതിനിധ്യമുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ യാതൊരു തർക്കവും കൂടാതെ ബി ഡി ജെ എസ് ബി ജെ പിക്ക് വിട്ടു നൽകുകയായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം എ ക്ലാസ് മണ്ഡലങ്ങളടക്കം ബി ഡി ജെ എസിനും ബി ജെ പി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായ തരത്തിലുള്ള പ്രശ്നങ്ങൾ ബി ഡി ജെ എസ് ബി ജെ പി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നം പി സി തോമസുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ്. പി സി തോമസുമായുള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ട നിലയിലുമാണ് ഇനി മറ്റ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടാകാനുള്ളത്. ഏതാണ്ടൊക്കെ അന്തിമഘട്ടത്തിലേക്ക് തീരുമാനം എത്തിയിരിക്കുന്നു. എന്നാലും ജില്ലാ ഘടകങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകണം, അല്ലെങ്കിൽ മാറ്റമുണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെക്കാനും ഇപ്പോൾ ബി ജെ പി പറഞ്ഞിട്ടുള്ളതായി സൂചനകളുണ്ട്. 11 തൃശ്ശൂരിൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേരും. ഈ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലെടുക്കുന്ന അന്തിമ തീരുമാനം ഡൽഹിയിലേക്ക് അയക്കുകയും ഡൽഹിയിൽ 12-ാം തീയതിയോടുകൂടി തന്നെ തീരുമാനമുണ്ടാകും. അതും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി 12-ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങളൊന്നുമില്ലാതെ തന്നെ ബി ജെ പിക്ക് സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ഏകദേശം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ചില സ്ഥലങ്ങളിലെങ്കിലും ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായി സൂചനകളുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രം പ്രാദേശികവാദം ഉയർത്തുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് തന്നെ ഉള്ള ആർ ബാലശങ്കർ മത്സരിക്കുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായപ്പോൾ അവിടെ പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ട് ബാലശങ്കറിനെ മാറ്റണമെന്ന രീതിയിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വം വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ബാലശങ്കർ ചെങ്ങന്നൂരുകാരൻ തന്നെയാണ്. പക്ഷേ കുറച്ച് നാളുകളായി ഡൽഹിയിൽ അദ്ദേഹം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ജോലി ചെയ്യുകയും അതിനുശേഷം ബി ജെ പിയുടെ തന്നെ വിവിധ ചുമതലകൾ വഹിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. എന്നിരുന്നാലും ബി ജെ പിക്കാർ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാദേശികവാദം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളല്ല, ആക്റ്റീവായ പൊളിറ്റിക്സിൽ ഉണ്ടായ ആളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുതൽ തന്നെ ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ഒരു ജീവിതകാലം മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. കാരണം ഓർഗനൈസറിന്റെ എഡിറ്ററായിരുന്നു 10 വർഷം. അതിനുശേഷം ബി ജെ പിയിൽ ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ ട്രെയിനിങ് വിഭാഗം മേധാവിയായിരുന്നു. അങ്ങനെ വിവിധ വകുപ്പുകൾ, അതുപോലെ തന്നെ നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഇലക്ഷൻ കമ്മിറ്റിയിൽ 3 പേരുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ചെങ്ങന്നൂരുകാരനായിരുന്നെങ്കിലും ചെങ്ങന്നൂരിലല്ല കർമ്മമേഖല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ തഴയാൻ ശ്രമിക്കുന്നത്. അതിന് മറുവാദവും ഉയരുന്നുണ്ട്. കാരണം കാസർഗോഡ് നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നുള്ളവരൊക്കെ തിരുവനന്തപുരത്ത് പലരും മത്സരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും സംസ്ഥാന നേതാക്കളൊക്കെ മത്സരിക്കും ഒക്കെ വിവിധ സ്ഥലങ്ങളിലെ വിവിധ എ ക്ലാസ് മണ്ഡലങ്ങളിലാണ്. അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള പ്രാദേശികവാദം ഉയർത്തുന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം ഇത്തരത്തിൽ പ്രാദേശികവാദം ഉയർന്നു വരുന്നത് ബി ജെ പിക്ക് വിനയാകുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സുരേഷ് ഗോപി അടക്കം മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ മത്സരിക്കണമെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സുരേഷ് ഗോപി ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കിലാണ്. അതുമാത്രമല്ല, സുരേഷ് ഗോപിക്ക് തൃശൂർ മണ്ഡലവും അതുപോലെ തന്നെ ഗുരുവായൂരും മത്സരിക്കാനാണ് താല്പര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. തൃശൂർ മണ്ഡലത്തിനായി ഇപ്പോൾ നിരവധി പേർ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു തീരുമാനമാവും ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. പി സി തോമസ് പാലായിൽ മത്സരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കളെ നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വി മുരളീധരൻ മത്സരിക്കേണ്ടായെന്ന് കേന്ദ്ര നേതൃത്വം ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതിന് കാരണം വി മുരളീധരന് വിനയായിരിക്കുന്ന കഴക്കൂട്ടം മണ്ഡലം കഴിഞ്ഞ് കുറച്ച് നാളുകളായി വി മുരളീധരൻ വളരെ കൃത്യതയോടുകൂടി നോക്കി അവിടെ മത്സരിക്കണമെന്ന ഒരു പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അദ്ദേഹത്തിന് വിനയാകുന്നത് രാജ്യസഭാ എം പി എന്നുള്ള സീറ്റാണ്. കാരണം രാജ്യസഭാ എം പി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് പുതിയൊരാളെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എം പി ആയി തന്നെ തുടരട്ടെ എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സരിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് പോകുന്നു. ബാക്കി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ മത്സരിക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ബി ഡി ജെ എസ് 6 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ഏതാണ്ട് കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. മഹിളാമോർച്ച അധ്യക്ഷ ഗുരുവായൂരിൽ സീറ്റിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നത് ചെങ്ങന്നൂരും അതുപോലെ തന്നെ ആറന്മുളയിലും ഈ രണ്ട് മണ്ഡലങ്ങളിൽ സഭയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം, അത് തന്നെ സഭയ്ക്ക് അവിടെ ആരാണ് മത്സരിക്കേണ്ടത് എന്ന് അവരുടെ ആഗ്രഹപ്രകാരം തീരുമാനിക്കാമെന്ന രീതിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ചെങ്ങന്നൂര് ആറന്മുള ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതാണ് സഭയുടെ സ്ഥാനാർത്ഥി വരുന്നതെന്ന് ആശ്രയിച്ചിരിക്കും മറ്റ് ചിന്തകളും, അതെ ബി ജെ പിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തകളുമൊക്കെ. എന്തായാലും ആർ ബാലശങ്കർ സഭയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. മാത്രമല്ല ആറന്മുള സീറ്റാണ് സഭ ലക്ഷ്യം വെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കോവളത്ത് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി സുരേഷിന് മത്സരിക്കണമെന്നുണ്ട്. എന്നാൽ ആ സീറ്റിന് വേണ്ടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ പല സ്ഥലങ്ങളിലും മത്സരിക്കണമെന്ന രീതിയിലേക്ക് വരുന്നു. സന്ദീപ് വാര്യരുടെ തീരുമാനത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരിക്കുന്നത്. സന്ദീപ് വാര്യർ നേരത്തെ തന്നെ
പാലക്കാട് അല്ലെങ്കിൽ തൃശൂർ എന്ന രീതിയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാണ്. തൃശൂരിൽ അദ്ദേഹം വീടെടുത്ത് കുറച്ച് നാളായി അവിടെ പ്രവർത്തന മേഖല അവിടെയാക്കി താമസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തൃശൂരിലേക്ക് അടക്കം നിരവധി പേരുടെ പേരുകൾ പരിഗണനയിലേക്ക് വരുന്നു. പാലക്കാട് മെട്രോ മാൻ ഇ ശ്രീധരൻ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്ധി വാരർ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന നിർദ്ദേശമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം വെച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നവരും. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 12-ാം തീയതിയോടുകൂടി ആരൊക്കെയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ എന്നതിനെ സംബന്ധിച്ച്, എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാവും.